അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ ഹാഫിൽ ജുനൈദ് സുൽത്താൻ ബത്തേരി. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉരുൾപൊട്ടിയിട്ടുള്ളത്, ചൂരൽമല. വലിയ ഭീതി എന്ന് പറഞ്ഞാൽ തീർത്താ തീരാത്തത്ര വേദനകളാണ്. ഇന്നലെ പോലും അല്ലെങ്കിൽ മിഞ്ഞാന്ന് പോലും മദ്രസകളിൽ ഞാൻ ക്ലാസ് എടുത്തു കൊടുത്ത മക്കളും മുൻകാലം മുൻ ക്ലാസ്സുകൾ പഠിപ്പിച്ച മക്കളും ഒക്കെ ഞാൻ രാവിലെ വിളിച്ചോക്കുന്നുണ്ട് ആ ഏരിയകളിലേക്ക്. പക്ഷേ ഒക്കെ സ്വിച്ച് ഓഫാണ്, അല്ലെങ്കിൽ പരിധിക്ക് പുറത്താണ്. അവസാനം അറിയുന്നത് എല്ലാ മക്കളും രാവിലെ തന്നെ മൊത്തത്തിൽ വീട് മൊത്തം ഒലിച്ചു പോയൊരു സ്ഥിതിയാണ്. അതേപോലെ കമ്മിറ്റിപ്പെട്ട ആളുകൾ, നമ്മുടെ മഹലിൽപ്പെട്ട മുസ്ലിമീങ്ങൾ, അതല്ലാത്ത ഇതരമത വിശ്വാസികൾ എല്ലാവരും പെട്ട് എൻ്റെ ബിൽഡിങ്, ഞാൻ നിൽക്കുന്ന ലോഡ്ജിൻ്റെ തൊട്ട് പിന്നിലൊരു സ്കൂൾ ബിൽഡിംഗ് ഉള്ളത് കൊണ്ട് മാത്രം കഴിച്ചിലായതാണ്, അള്ളാഹുൻ്റെ തോഫിക് കൊണ്ട്. ആ ബിൽഡിംഗ് ഒന്നില്ലെങ്കിൽ, ആ ബിൽഡിംഗ് ഇല്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ ഖളാ എനിക്കും എത്തുമായിരുന്നു എന്നുള്ളൊരു 100% ഉറപ്പാണ്. അള്ളാഹു തആല കാത്തു. എന്തായാലും എല്ലാവരും മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തിന് വേണ്ടിയിട്ടും കിട്ടാനുള്ള മയ്യത്ത് കിട്ടാനും അതുപോലെ അദാബിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാത്തിനും വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. വലിയൊരു വിഷമത്തിലാണ്, തീർത്താ തീരാത്ത വിഷമങ്ങളാണ്. ഇന്നലെ പോലും കണ്ടവരെന്ന് ആരും മയ്യത്ത് പോലും കിട്ടാത്ത അവസ്ഥ, മയ്യത്ത് കിട്ടിയത് പോലും ഇവിടുന്ന് പോകുന്നത് ചെന്നെത്തുന്ന ചാലിയാർ പുഴയിലാണ്, അവിടെ വെച്ചിട്ടാണ് 10 മയ്യത്ത് കിട്ടിയെന്നൊക്കെ അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു അൽഹംദുലില്ലാ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ 15 കിലോമീറ്റർ പുറത്ത് മേപ്പാടി അമ്മാവൻ്റെ വീട്ടിലാണുള്ളത്. പക്ഷേ വയനാട് എന്ന് പറയുമ്പോൾ എവിടെയും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തായാലും എല്ലാവരും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. അല്ലാ അദാബിൽ നിന്ന് അള്ളാഹു തആല നമ്മയും ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. വയനാട് ഉരുൾപൊട്ടിയല്ലോ, അവിടെ മുണ്ടക്കൈ മഹലിലെ പള്ളി ഖത്തീബ് ഉസ്താദ്. ഇപ്പോൾ രാവിലെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, അവിടെയാണ് ഉരുൾപൊട്ടിയത്. പള്ളി പോയിട്ടുണ്ട്, സ്കൂള് പോയിട്ടുണ്ട്. ആ അവിടെ 300 ആൾക്കാരെപ്പറ്റി ഒരു വിവരവും ഇല്ല. അപ്പോൾ വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ അവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും കാര്യമായി അള്ളാഹിനോട് ദ്വാരക്കുക, കാര്യമായി ദ്വാരക്കുക. യാ അള്ളാ, ഭയങ്കര ദുരന്തമാണ് നടന്നിട്ടുള്ളത്. വയനാട്ടിലെ മുണ്ടക്കൈ മഹലിലാണ്. അങ്ങനെ ഒരു വിവരവും ഇല്ല ആ ഏരിയയിൽ, ഒരു വിവരവും ഇല്ല. രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയുന്നില്ല. ഇനി ഹെലികോപ്റ്ററിൽ വന്നിട്ട് വേണം പിന്നെ അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ. കാരണം 4 ഭാഗത്ത് ഉരുൾപൊട്ടിയിട്ട് റോഡുകളൊക്കെ ഒലിച്ചു പോയി, പിന്നെ എങ്ങനെ അവിടുത്തെ? വല്ലാത്ത പരീക്ഷണമാണ്. പ്രത്യേകിച്ച് ദ്വാരക്ക, അള്ളാഹു ആ നാട്ടിനെയും നാട്ടുകാരെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അത്തരം അവസ്ഥയിൽ നമ്മളെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആമീൻ.